Itu Ika surprise niki kaadana endha irikkum pare kaadana nalla kai nittu kai nittu kai nittu pudikkara ha endha kaadana oh god kaadu varku ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എൻ്റെ ലൈഫിലെ വലിയൊരു കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും ക്രൂഷ്യലായിട്ട് വിചാരിക്കുന്ന കുറച്ച് സമയങ്ങളുണ്ടാവും. അതുപോലൊരു സമയമായിരുന്നു. ലക്ഷങ്ങൾ ചിലവാക്കി എൻ്റെ ഒരു 2-3 വർഷത്തെ ഫുൾ പ്രയത്നങ്ങളും ഇട്ടിട്ട് ഒരു ഷോപ്പ് ഇടുക. ആ സമയത്ത് ഷോപ്പിന് വേണ്ടി ഒരുപാട് പർച്ചേസ് കാര്യങ്ങൾ യാത്രകളും ഒക്കെ ഉണ്ടാവും. എൻ്റെ ഇക്കാക്ക് ഒറ്റയ്ക്ക് പറ്റൂല, ഞാനില്ലാതെ. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ പ്രഗ്നൻ്റ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ലല്ലോ. ഇതുപോലെ ഒരുപാട് സ്ത്രീകൾ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ഒക്കെ ചെയ്യാറുണ്ട്. വിചാരിക്കാതെ ഇങ്ങനെ സംഭവിച്ചു പോയി, ഇനി എങ്ങനെ ജീവിതം മുന്നോട്ട് പോകുന്ന അറിയില്ല, ആരോടും പറഞ്ഞിട്ടില്ല, ഞങ്ങൾ എന്ത് ചെയ്യും എന്നറിയില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് മുമ്പിൽ നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മളതിനെങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എങ്ങനെ പോസിറ്റീവ് മൈൻഡോടുകൂടെ എടുക്കണം എന്നതിനൊരു തെളിവും കൂടിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അന്നത്തെ ദിവസം എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ ഷോപ്പ് ഇട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. ഷോപ്പിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത പോലെ പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞ് വന്ന ആൾക്കാർ നമ്മളെ തന്നെ പുറത്താക്കിയ ഒരു സിറ്റുവേഷൻ കൂടിയായിരുന്നു. ഒരുപാട് മാനസിക ടെൻഷൻസ് ഒക്കെ ഉള്ള ആ ഒരു സമയത്തായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സംഭവം കൂടി വന്നത്. എല്ലാം കൊണ്ടും നമ്മൾ തളർന്നു പോകുന്ന ആ ഒരു അവസ്ഥയിലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഷോപ്പിൽ പോയിട്ട് ഒരു ദിവസം തിരിച്ചു വരുന്ന സമയത്ത് എനിക്കെന്തോ പെട്ടെന്ന് തോന്നി, എനിക്കെന്തൊക്കെയോ ക്ഷീണം തളർച്ച ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇക്കാനോട് ഞാൻ കാർഡ് വാങ്ങിച്ചു തരാൻ പറഞ്ഞു. അപ്പോൾ ഇക്ക പറഞ്ഞു അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നതാണ്, അതിന് യാതൊരു ചാൻസും ഇല്ല എന്ന് പറഞ്ഞിട്ട് പറയായിരുന്നു. പക്ഷേ ഞാൻ കാർഡ് വാങ്ങാൻ പറഞ്ഞു. അന്ന് രാത്രി തന്നെ ഞാൻ, നോർമലി നമ്മൾ പകലാണല്ലോ ടെസ്റ്റ് ചെയ്യേണ്ടത്, ആദ്യം രാവിലെ എണീറ്റ ഉടനെ ആദ്യത്തെ യൂറിനിലാണ് ടെസ്റ്റ് ചെയ്തത്. പക്ഷേ എനിക്കന്ന് ക്ഷമയുണ്ടായിരുന്നില്ല, ഞാൻ രാത്രി തന്നെ ടെസ്റ്റ് ചെയ്തു. ടെസ്റ്റ് ചെയ്ത് കുറച്ച് നേരം നോക്കുന്ന സമയത്ത് ഫസ്റ്റ് ലൈനാണ് ആദ്യം വന്നത്, ലൈറ്റായിട്ട് വന്നു. സെക്കൻഡ് ലൈൻ വരാൻ കുറച്ചൊന്ന് ലേറ്റായിട്ടുണ്ടായിരുന്നു. പക്ഷേ ആക്ച്വലി ഫസ്റ്റ് ലൈനാണല്ലോ ആദ്യം വരേണ്ടത്. അപ്പോൾ ഞാനത് ക്യാമറ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാൻ ഷൂട്ട് ചെയ്തത്, ചിലർ നിനക്ക് നാണല്ലേ ഇങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്ത് ഇതൊക്കെ പബ്ലിക്കാക്കി ഇടാനെന്ന് പറയാം. ഇത് നാണിക്കേണ്ട കാര്യങ്ങളൊന്നും അല്ല ആക്ച്വലി, ഈ സമൂഹത്തിൽ നടക്കാത്ത സംഭവങ്ങളും അല്ല, എല്ലാവരുടെ ലൈഫിലും ഉണ്ടാകുന്ന ഒരു സംഭവം തന്നെയാണ്. അങ്ങനെ ഞാനിങ്ങനെ കുറച്ച് നേരം നോക്കുന്ന സമയത്ത് സെക്കൻഡ് ലൈനും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരോട് ആണ് ഞാനിപ്പോൾ പറയുന്നത്, എനിക്ക് ഓൾറെഡി 4 മക്കളുണ്ട്. ഇപ്പോൾ ഈ ഒരു ടെസ്റ്റ് ചെയ്യുന്നത് 5-ാമത്തെ ആളുടെയാണ് കേട്ടോ. ഏതായാലും നമ്മുടെ ബാക്കിയുള്ള മക്കൾക്കൊക്കെ പഠിച്ചോൻ ആയുസ്സും ആരോഗ്യവും എല്ലാം കൊടുക്കട്ടെ. ഒരു ജീവൻ നമുക്ക് കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. നമുക്ക് വേണ്ടെങ്കിൽ പോലും ഒരുപാട് പേര്, എത്രയോ പേര് ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ. അവർക്ക് വേണ്ടിയും കൂടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് ഈ സമയത്ത് സന്തോഷമാണോ സങ്കടമാണോ ഉണ്ടായത് എന്നൊന്നും എനിക്ക് പറയാൻ അറിയില്ല. പക്ഷേ ഏതൊരു സമയം ഇത് നമ്മളിങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ചിലർക്ക് അത് നെഗറ്റീവ് ആയിരിക്കണം, ചിലർക്ക് പോസിറ്റീവ് ആയിരിക്കണം എന്നൊക്കെ ആയിരിക്കാം. എൻ്റെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സമയം തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ അന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വീട്ടിൽ ഉമ്മയൊക്കെ ഉള്ള സമയമായിരുന്നു, പോസിറ്റീവ് റിസൾട്ടാണ് വന്നത്. ആരോടും ഞാൻ പറഞ്ഞില്ല. ഇക്ക രാത്രി കുറേ ടെൻഷനിൽ പിന്നെ ഇത് ടെസ്റ്റ് ചെയ്തോ എന്ന് ചോദിക്കാൻ ഇക്ക മറക്കുകയും ചെയ്തു. ഞാൻ ടെസ്റ്റ് ചെയ്തിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടും രാവിലെ ഇക്ക കുട്ടികളിനൊക്കെ സ്കൂളിൽ വിട്ടതിന് ശേഷം ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഞാൻ കാർഡ് എടുത്തിട്ട് ഇക്കാക്ക് സർപ്രൈസായിട്ട് കൊണ്ട് കാണിക്കാൻ പോവാണ്. ഇക്ക ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ ഈ ഒരു സംഭവം. കാർഡാണ്, എന്തായിരിക്കും പറയും. എന്താ എല്ലാ മാസം നോക്കണേ? എന്നാലും 1 ആണോ 2 ആണോ? അൽഹംദുലില്ലാഹ്. ഞാൻ വരച്ചതാണ്.
നല്ല ക്ലിയർ ആയിരുന്നല്ലേ. അതേ ഇന്ന് ടെസ്റ്റ് ചെയ്തോന്നല്ല, ഇന്നലെ രാത്രി തന്നെ ടെസ്റ്റ് ചെയ്ത്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല എന്ന് മാത്രം, വെറുതെ ടെൻഷൻ ആക്കണ്ടെന്ന് ചോദിച്ചു. നിങ്ങളെ കണ്ടോ പറയോ, അഞ്ചു കുട്ടികളുടെ വാപ്പാണ്. നോക്കട്ടെ നോക്കട്ടെ. അടിപൊളിയായിട്ടില്ലേ. അതിൽ ആദ്യം എങ്ങനെയാന്ന് അറിയാവുന്നത്? ഇതൊക്കെ ആദ്യം ഒരു ലൈൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ ഞാൻ ക്യാമറ ഓഫാക്കി. അത് കഴിഞ്ഞിട്ട് വീണ്ടും നോക്കണം മെല്ലെ അടുത്ത ലൈൻ. ഇനി അമ്മ, ഒരു അമ്മല്ലേ, രണ്ടു ദിവസം മുമ്പ് പറഞ്ഞോളൂ, ഇവർ തമ്മിൽ ചർച്ച ചെയ്യുന്ന അത്ര. അപ്പം പറഞ്ഞോളൂ ഇനി ഏറ്റവും ആയ അവളെ ഞാൻ വെറുതെ വിടൂല, അല്ലെങ്കിലേ ആരോഗ്യമില്ല എന്ന് പറഞ്ഞിട്ട് തളർന്ന് നടക്കുന്നു. ഉറപ്പല്ലേ? ഇനി എല്ലാം നിങ്ങൾ ഒറ്റയ്ക്ക് നോക്കേണ്ടി വരും. അപ്പളോ അപ്പളോ ഇങ്ങനെ എടുക്കണം. സർപ്രൈസ് എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ട സർപ്രൈസ്? തലയിൽ കയ്യും വെച്ച് നിൽക്കുന്നുണ്ട്. ഈ സെക്കൻഡ് മാസം തന്നെ ഇത്രയും വയറുണ്ടാവൂല, ട്വിൻസ് ആയിരിക്കുമോ? പൊട്ടച്ചോന് ആറ് മക്കള്, മാഷല്ലാ. പുറത്ത് ആരെങ്കിലും കേൾക്കണം, ഇക്കാക്ക് എപ്പോഴും ഒരു കയ്യിലൊരു കുട്ടിയുണ്ടാവും. എന്നെ ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് സ്കൂട്ടി വാങ്ങി തന്നില്ലല്ലോ, അതാണ്. കാറേ ചെറിയ കാറ് നിർത്താൻ പോരാ, ഇന്നോവ തന്നെ എടുക്കണം. കാറിൽ സീറ്റില്ല, സ്ഥലമില്ല. അപ്പൊ പിന്നെ ഇനിയിപ്പോ വീടും വലുതെടുക്കേണ്ടി വരും, ബെഡ്റൂമില്ല. ഇക്കെന്താണ്, സന്തോഷിക്ക്, ആഹ്ലാദിക്ക്. ക്യാമറ ഓഫാക്കിയല്ലേ അറിയാം. പഠിച്ചോന് അങ്ങനെയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാ, നമ്മൾ എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ, ഇതുപോലെ എന്തെങ്കിലുമല്ലോ ഓരോ കുട്ടികളായിട്ട് തരും. അപ്പൊ അത് നമ്മൾ എങ്ങനെ സ്വീകരിക്കണെന്നുള്ളതാണ് പഠിച്ചോ നോക്കുന്നത്, മനസ്സിലായ? നമ്മൾ ഭയങ്കര ഡെസ്പായോ ഈ കുട്ടി വേണ്ട എന്നൊക്കെ ചിന്തിച്ചാല് നല്ല നമുക്ക് ശിക്ഷ തരും. പക്ഷെ നമ്മളതിനെ സന്തോഷത്തോടെ സ്വീകരിക്കും. കൈമാറ്റി ആ പറച്ചല്ലൊന്നും അങ്ങോട്ട് കാണണില്ലല്ലോ. എനിക്ക് ഒന്ന് മാത്രമേ ഉള്ളൂ, എനിക്ക് ഫുള്ളായിട്ട് റെസ്റ്റ് ആവാൻ പാടില്ല എന്ന് മാത്രം. അതായാലാണ് പ്രശ്നം. ഇങ്ങോട്ട് നോക്കി. വീണ്ടും കിടന്ന് അങ്ങനെ ഈ ഒരു സമയത്താണ് നമ്മുടെ ഷോപ്പ് മൊത്തം ഒഴിഞ്ഞു പോകേണ്ട, അല്ലെങ്കിൽ നമുക്കൊന്നും ഇല്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നത്. പാർട്ട്നേഴ്സിൻ്റെ അവരുടെ സാധനങ്ങളൊക്കെ അവർക്ക് തന്നെ തിരിച്ചു കൊടുത്തിട്ട് ശരിക്കും കട കാലിയാക്കേണ്ട ഒരവസ്ഥയിലായിരുന്നു, കട പൂട്ടേണ്ട ഒരവസ്ഥയിലായിരുന്നു. പക്ഷെ അവിടെ നിന്നും നമ്മൾ തിരിച്ച് ഉയർത്തെഴുന്നേറ്റ് വരണം എന്നുള്ളത് പഠിച്ചോൻ്റെ ഒരു തീരുമാനമായിരുന്നു. നല്ലതല്ലാത്ത പാർട്ട്നേഴ്സിനെ 10 ദിവസം കൊണ്ട് എന്നിൽ നിന്ന് മാറ്റി എന്നെ തനിച്ച് ചെയ്താൽ മതി എന്ന് പഠിച്ചോൻ തീരുമാനിച്ചതാണ് എന്നാണ് ഞാൻ അപ്പോഴും വിശ്വസിക്കുന്നത്. ആ സമയത്ത് എൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഏത് നേരം കരഞ്ഞിട്ട് ജീവിതത്തിൽ ഞാൻ ഇത്രയും വലിയൊരു ഫെയിലിയറായിപ്പോയോ എന്ന് തോന്നിയൊരു നിമിഷമായിരുന്നു. പക്ഷെ അതല്ല, അത് വലിയൊരു എന്താ പറയുക, വിജയത്തിന് വേണ്ടിയിട്ട് പഠിച്ച റബ്ബ് നമ്മളെ ഒരുക്കിയെടുക്കുകയാണ് എന്നുള്ളതാണ് നമ്മളപ്പം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ കട ഏകദേശം കാലിയായി, അവരെല്ലാ സാധനവും അവർക്ക് തന്നെ തിരിച്ചു കൊടുത്ത്
നിൽക്കുന്ന ഒരവസ്ഥയിലായിരുന്നു. കടയും ഒഴിഞ്ഞു പോകേണ്ട ഒരവസ്ഥയായിരുന്നു. പക്ഷെ അത് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ ഇതിൻ്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. എത്രത്തോളം ഒരു പെണ്ണിനെ പുച്ഛിച്ച് സംസാരിക്കാൻ പറ്റുമോ അത് ഞാൻ കേൾക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഒരു പെണ്ണല്ലേ നിനക്ക് ഇതിനൊന്നും കഴിയില്ല എന്ന് ഒരാൾ നമ്മളോട് പറയുകയും ചെയ്തു. പക്ഷേ അവരുടെ മുമ്പിൽ തന്നെ ജീവിച്ച് കാണിക്കണം എന്നുള്ള ഒരു വാശി നമുക്കിട. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു കുട്ടിനും കൂടെ പഠിച്ചു തന്നിരിക്കുകയാണ്. ഇതൊക്കെ വെച്ചുകൊണ്ട് തന്നെ ഒരു പെണ്ണിൻ്റെ എല്ലാ ബാധ്യതയും നിറവേറ്റിക്കൊണ്ട് അതിനും പുറത്ത് നമുക്ക് പുറത്തുള്ള കാര്യങ്ങൾ ബിസിനസ്സും എല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇൻഷാല്ലാ നമ്മുടെ ലൈഫ് കൊണ്ട് തന്നെ നമ്മൾ പ്രൂവ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ 10 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് ചെക്കപ്പിനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം സ്കാനിങ്ങിനൊക്കെ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വീട്ടിൽ ആരോടും ഇപ്പോൾ പറയാൻ പറ്റില്ല, കാരണം അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. മക്കളോടും ഉമ്മാനോടും ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ വീഡിയോ ഇടുന്നതിൻ്റെ തലേ ദിവസം, അതായത് ഇന്നലെയാണ് എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മാനോടും റനക്കുട്ടീനോടും എല്ലാവരോടും നമ്മൾ ഈ ഒരു സംഭവം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇത്ര ദിവസം ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അവരോടും ഇക്കാൻ്റെ വീട്ടുകാരോടും ഒക്കെ പറഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒരു വീഡിയോ ഇടാം. ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഒരു ഇൻസ്പിറേഷനോ ഒരു ജീവിക്കാൻ മുന്നോട്ട് പോവാൻ നമുക്ക് മക്കളോ അല്ലെങ്കിൽ നമ്മുടെ സ്ത്രീകളുടെ ഒന്നും തടസ്സമല്ല എന്ന് എന്നെ കൊണ്ട് കാണിക്കാൻ പറ്റുവാണെങ്കിൽ അൽഹംദുലില്ലാ, അത് എനിക്ക് കിട്ടുന്ന ഒരു പുണ്യം തന്നെയായിരിക്കും അല്ലേ. നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥനയും എല്ലാം എനിക്ക് വേണം. കാരണം ഈ പ്രസവ സമയത്ത് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉള്ള ഒരാളാണ് കേട്ടോ. ചിലർക്കെങ്കിലും തോന്നാം എന്നാൽ പിന്നെ നിനക്കൊക്കെ പ്രസവം നിർത്തിക്കൂടെ, ഇങ്ങനെ പെറ്റുകൂട്ടണമെന്നൊക്കെ. ഞാൻ പ്രസവം നിർത്തില്ല, നമുക്ക് വേണമെങ്കിൽ കൺട്രോൾ ചെയ്യാം. പടച്ചോൻ തരാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് കൺട്രോൾ ചെയ്താലും വരാനുള്ളത് വരും. എൻ്റെ ജീവിതത്തിൽ ഇനിയൊരു കുട്ടി എന്നുള്ളത് അത് ദൈവത്തിൻ്റെ തീരുമാനമാണ്. എന്തായാലും എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി വരാൻ പോകുന്ന വീഡിയോ ആണ്, അതായത് നാളെ ഞാൻ വീഡിയോ ഇടും, 2:30 വരിക. അതിൽ റനക്കുട്ടീനോട് പറയുന്നതും പിന്നെ ഉമ്മാനോട് പറയുന്നതും ഒക്കെ ഉണ്ട്, അവരുടെ റിയാക്ഷനും ഒക്കെയാണ്. ഇന്നാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് കുറച്ച് സമാധാനത്തോടെ ഇരിക്കാൻ പറ്റിയത്, ശ്വാസം വിട്ടിട്ടൊന്ന് വയറൊക്കെ ദഹിച്ച് നടക്കാൻ പറ്റിയതുമാണ് കേട്ടോ പറയാൻ. ഏതായാലും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഇൻഷാല്ലാ ബൈ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.